ശ്രീകണ്ഠാപുരം ടൗണിന്റെ ഹൃദയഭാഗത്തുള്ള വർഷങ്ങൾ പഴക്കമുള്ള മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ആളുകൾ രംഗത്ത്. നിരവധി പക്ഷികൾ കൂടുകൂട്ടി ജീവിച്ചു പോരുന്ന മരം എന്നതിനപ്പുറം ചുട്ടുപൊള്ളുന്ന മേഖലയ്ക്ക് തണൽ നൽകിയ മരങ്ങളാണ് മുറിച്ചു നീക്കുന്നു എന്നതാണ് പരിസ്ഥിതി സ്നേഹികൾ പറയുന്നത്. ശ്രീകണ്ഠാപുരം ടൗണിലുള്ള തണൽ മരങ്ങൾ മുറിക്കുന്നത് ഏതിൻ്റെ പേരിലായാലും വളരെ തെറ്റായ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കേടുപാടുള്ള മരങ്ങൾ സാധാരണഗതിയിൽ മുറിച്ചു മാറ്റാറുണ്ട്. പക്ഷേ ഇത്തവണ ഒരു കേടുമില്ലാതെ നിരവധി വർഷങ്ങൾ പഴക്കമുള്ള കാഞ്ഞിരമരം, അതുപോലെ തന്നെ മാവ് തുടങ്ങി 5-10 മരങ്ങളാണ് ശ്രീകണ്ഠപുരം ബസ് സ്റ്റാൻഡിൻ്റെ പുറകിൽ വശത്തുള്ള മരങ്ങൾ വെട്ടിമുറിക്കുന്നത്. നഗരവൽക്കരണത്തിൻ്റെ പേരിലായാലും മറ്റെന്തിൻ്റെ പേരിലായാലും നിരവധി ടാക്സിക്കാർക്കും കച്ചവടക്കാർക്കും ഉൾപ്പെടെ ശ്രീകണ്ഠപുരം ടൗണിലെത്തുന്ന എല്ലാവിധ ജനങ്ങൾക്കും ഇത് വളരെയധികം പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. ഇതിനെതിരെ പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതേസമയം ദുരന്ത നിവാരണ സേനയുടെ തീരുമാനപ്രകാരം ടൗണിലെത്തുന്ന ആളുകളുടെ ജീവനും സ്വത്തിനും പ്രാധാന്യം നൽകിയാണ് വലിയ അപകടാവസ്ഥയിലുള്ള മരങ്ങളുടെ ശിഖരങ്ങൾ നീക്കം ചെയ്യുന്നതെന്നാണ് നഗരസഭാ അധികൃതർ വ്യക്തമാക്കുന്നത്. നഗരസഭാ ബസ് സ്റ്റാൻഡ് പരിസരത്തെ മരങ്ങളുടെ ശിഖരങ്ങൾ മുറിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ദുരന്ത നിവാരണ സേനയുടെ ഒരു അടിയന്തര യോഗം കഴിഞ്ഞ ദിവസം ദുരന്ത നിവാരണ സേനയുടെ നിർദ്ദേശപ്രകാരം ഉണ്ടായിരുന്നു. കണ്ണൂർ നിന്നും അതുപോലെ സർക്കാർ തലത്തിലും നമ്മുടെ വരാൻ പോകുന്ന വലിയ മഴക്കാലത്തെയും ഇപ്പോൾ നമ്മൾ അനുഭവിച്ചിരിക്കുന്ന വേനൽക്കാലത്തെയും മുൻനിർത്തി നമ്മൾ ദുരന്ത നിവാരണ സേന നഗരസഭാ തലത്തിൽ ചേർന്നിരുന്നു. അപ്പോൾ ഉണ്ടായ ഒരു തീരുമാനം, നഗരസഭയുടെ കെട്ടിടങ്ങൾ, അവിടെ ബസ് സ്റ്റാൻഡിൽ കാണുന്ന കെട്ടിടങ്ങൾ, ആ കെട്ടിടങ്ങൾക്ക് അതിൻ്റെ മേലോട്ട് പടർന്ന് നിൽക്കുന്ന ശിഖരങ്ങൾ മുറിച്ചു മാറ്റിക്കൊണ്ട് ആ കെട്ടിടത്തിന് ഭീഷണി മാറ്റുന്നതിനുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ട്. കൂടാതെ അവിടെ കുറേ വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്യുന്നുണ്ട്. ആ വാഹനവും അതിൽ ഉള്ള ആളുകൾക്കും ഒരാപത്തും വരാതിരിക്കാൻ വേണ്ടിയാണ് മരത്തിൻ്റെ ശിഖരങ്ങൾ മാത്രം നമ്മൾ മുറിച്ച് മാറ്റാൻ ദുരന്ത നിവാരണ സേനയുടെ യോഗ തീരുമാനപ്രകാരമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് സർക്കാരിൻ്റെയും അതുപോലെ കണ്ണൂർ ജില്ലാ ദുരന്ത നിവാരണ സേനയുടെ നിർദ്ദേശങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ നമുക്കറിയാം വരാൻ പോകുന്ന ഇപ്പം നഗരസഭാ വികസനവും നഗരവൽക്കരണവുമായിട്ട് അതിന് വലിയൊരു ബന്ധമില്ല. കാരണം വാസ്തവത്തിൽ അത് ദുരന്ത നിവാരണ സേനയുടെ കൺസേൺ ആണ്. ദുരന്ത നിവാരണ സേന യോഗത്തിൽ ജില്ലാതലത്തിലുള്ള ഉദ്യോഗസ്ഥരും എല്ലാം പങ്കെടുക്കുന്ന യോഗമാണ്. നഗരവൽക്കരണത്തിന് അവിടെ നമ്മൾ റോഡും സൈഡ് പിന്നെ ടൈൽ ചെയ്ത് അതുപോലെ നമ്മൾ പിന്നെ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചുകൊണ്ട് അവിടെ ടൗൺ സ്ക്വയറൊക്കെ സ്ഥാപിച്ചുകൊണ്ടുള്ള നഗരവൽക്കരണമാണ്. റോഡിന് വീതി കൂട്ടുന്നുണ്ട്. പക്ഷെ അത് മരമുറിയായിട്ട് വലിയൊരു ബന്ധമില്ല. അത് മരത്തിൻ്റെ ശിഖരങ്ങൾ മുറിക്കുന്ന, മരം മുറിക്കുന്നില്ല ഒരിടത്തും, മരത്തിൻ്റെ ശിഖരങ്ങൾ മാത്രം പടർന്ന് പൊട്ടി വീഴും. ഒരുപാട് പ്രായമായി, ഒരുപാട് വർഷങ്ങൾ ചെന്ന മരങ്ങളാണത്. അത് പലതിൻ്റെയും ശിഖരങ്ങൾ നമ്മുടെ കെട്ടിടങ്ങൾക്ക് മേലോട്ട് ചാഞ്ഞ് അപകടമാവും വിധത്തിലാണുള്ളത്. അപ്പോൾ ആ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും ആളുകളുടെ സംരക്ഷണം നമ്മുടെ ഉത്തരവാദിത്വമായതുകൊണ്ട് ആ ഉത്തരവാദിത്വം നിർവഹിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. 2 ദിവസങ്ങളിലായി ശ്രീകണ്ഠാപുരം നഗരഹൃദയത്തിലെ മരങ്ങളുടെ ശിഖരങ്ങൾ മുറിച്ചു മാറ്റുന്ന പ്രവൃത്തി ഇപ്പോഴും തുടരുകയാണ്. സുരക്ഷയുടെ ഭാഗമായി ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങളുടെ ട്രാഫിക് ക്രമീകരിച്ചും മരം മുറിച്ചു മാറ്റുന്ന മേഖലയിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചും കച്ചവട സ്ഥാപനങ്ങൾ അടച്ചിട്ടുമാണ് മരച്ചിലകൾ നീക്കം ചെയ്യുന്നത്. വരും ദിവസങ്ങളിലും പ്രവൃത്തി തുടരുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. വീടായാലും ഓഫീസായാലും ഫർണിച്ചറുകൾ അനുയോജ്യമാവണം, ഉപകാരപ്രദമാവണം, അലങ്കാരമാകണം, ഏറെ ആകർഷണീയമാകണം. വിലക്കുറവും ഗുണമേന്മയും വിൽപ്പനാനന്തര സേവനവും അനുകരിക്കാൻ കഴിയാത്തിടത്തോളം ടിപ്ടോപ്പ് ഉപഭോക്തൃ മനസ്സിൽ എന്നും മുന്നിൽ. ടിപ്ടോപ്പ് ഫർണിച്ചർ ശ്രീകണ്ഠപുരം. എവിടെയുള്ളതിനേക്കാളും വിലക്കുറവ് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ഈ ടി, തേക്ക്, പ്ലാവ്, അക്കേഷ്യ തുടങ്ങിയ മര ഉരുപ്പടികളിൽ വിദഗ്ധരായ തൊഴിലാളികളുടെ കരവിരുതിൽ നിർമ്മിക്കുന്ന ഫർണിച്ചറുകൾ, നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ചുള്ള ഫർണിച്ചറുകൾ നിർമ്മാണ വേളയിൽ തന്നെ പോളിഷ് ചെയ്യുന്നതിന് മുൻപേ കാണുവാനുള്ള സൗകര്യം ഒരുക്കി നൽകുന്നു. വിൽപ്പനാനന്തര സേവനം വർഷങ്ങളോളം. ടിപ്ടോപ്പ് ഫർണിച്ചർ 30-ാം വർഷത്തിലേക്ക് കടക്കുന്ന വേളയിൽ പുതുവത്സരത്തെ വരവേൽക്കാൻ അതിവിപുലമായ സൗകര്യങ്ങളോടെ 7,000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ ഫർണിച്ചറുകളുടെ അതിവിപുലമായ ശേഖരവുമായി ഉടൻ വരുന്നു. ടിപ്ടോപ്പ് ഫർണിച്ചർ നമ്മുടെ പയ്യാവൂരിൽ. ടിപ്ടോപ്പ് ഫർണിച്ചർ ശ്രീകണ്ഠപുരം. മൊബൈൽ 9656840087.